നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പുതിയ തലമുറയിൽ കൂടുതലായി കണ്ടുവരുന്ന ചില അസുഖങ്ങളിലൊന്നാണ് ഹൃദ്രോഗവും ഹൃദയ തകരാറുകളുമെല്ലാം. ഹൃദയ പരാജയത്തിലേക്ക് വരെ കൊണ്ടുപോകുന്ന സങ്കീർണതകൾ ചിലപ്പോൾ ഇതിലുണ്ടാകാറുണ്ട്. ഹൃദയ തകരാറുകൾക്ക് മുൻകാലങ്ങളിൽ നാം ആശ്രയിച്ചിരുന്നത് ഒരു അവസാന പോംവഴി എന്ന നിലയ്ക്ക് ആശ്രയിച്ചിരുന്നത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളെയാണ്. 2010 മുതൽ കൃത്രിമ ഹൃദയം എന്ന ഒരു കൺസെപ്റ്റ് അത് കൂടുതൽ പോപ്പുലറായി വന്നിട്ടുണ്ട്. കൃത്രിമ ഹൃദയം എപ്പോഴാണ് വയ്ക്കേണ്ടത്, ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ ജോസഫ് കവിരായർ എത്തൽബർട്ട്, കൺസൾട്ടന്റ് കാർഡിയോ തൊറാസിക് സർജൻ, സൺറൈസ് ഹോസ്പിറ്റൽ, കാക്കനാട്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, പലപ്പോഴും ഈ ഹൃദ്രോഗം എന്നുള്ളത് നമ്മളെ പുതിയ തലമുറയെ അല്ലാതെ കീഴടക്കുന്ന ഒരു അസുഖമാണെന്ന് തോന്നുന്നു അല്ലെ? കൂടുതൽ നിരക്കുകളൊക്കെ കൂടി വരുന്നു എന്നാണ് കണക്കുകൾ. ഇതിൻ്റെ ഒരു അവസാന പോംവഴിയായിട്ട്, ഹാർട്ട് ഫെയിലിയറിന് അവസാന റിസോർട്ടായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹൃദയം മാറ്റിവെക്കലാണല്ലോ. കൃത്രിമ ഹൃദയം എന്നുള്ള ഒരു കൺസെപ്റ്റ് എപ്പോൾ മുതലാണ് കൂടുതലായിട്ട് പ്രചാരത്തിൽ വന്നത്? പോപ്പുലറായിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷമേ ആയിട്ടുള്ളൂ വെസ്റ്റേൺ കൺട്രീസിൽ. പക്ഷേ കഴിഞ്ഞ 10-15 വർഷത്തിന് അധികമായിട്ട് തന്നെ അത് സെലക്റ്റഡ് സെൻറ്റേഴ്സിൽ ഒരു എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻ്റ് ആയിട്ടും ഒരു ക്ലിനിക്കൽ ട്രയൽസ് ആയിട്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2006 തൊട്ട് അതൊരു മെയിൻ സ്ട്രീം ട്രീറ്റ്മെൻ്റ് ആയി ഇവോൾവ് ചെയ്തുകൊണ്ടേയിരുന്നു. 2010 തൊട്ട് ലോകത്ത് നടക്കുന്ന ട്രാൻസ്പ്ലാന്റ്സിനേക്കാളും കൂടുതൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഇംപ്ലാന്റ്സ് 2010 തൊട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഓക്കെ ഡോക്ടർ, ഇത് രണ്ടും നോക്കുമ്പോൾ ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളെ ആശ്രയിച്ചിരുന്നിടത്താണ് നമ്മൾ കൃത്രിമ ഹൃദയം വയ്ക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് തമ്മിൽ എങ്ങനെയാണ് നമ്മൾ കമ്പാരിസൺ, ഏത് തരത്തിലാണ്? ഹാർട്ട് ഫെയിലിയറിന് ഫൈനൽ ട്രീറ്റ്മെൻറ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. നമ്മൾ എല്ലാ ചികിത്സാ രീതികളും ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ്റെ സക്സസ് റേറ്റിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻ്റ് ആണ് ഇന്നും ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഹാർട്ടിനെയും കമ്പയർ ചെയ്യുന്നത് ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ റിസൾട്ട്സിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ റിസൾട്ട്സ് എന്ന് പറയുകയാണെങ്കിൽ, ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ അവരുടെ അയാളുടെ 10-year സർവൈവലാണ്. അത് എത്ര സാധ്യത ഉണ്ട് അവർ 10 വർഷത്തേക്ക് ജീവിക്കാൻ, അത് 55% ആണ് 10 വർഷം ജീവിക്കാനുള്ള സാധ്യത. സോ ദാറ്റ് ഇസ് എ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടുഡേ. ഈ ആർട്ടിഫിഷ്യൽ ഹാർട്ട് നമ്മൾ വെക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരു 5-6 വർഷം ആയിട്ടുള്ളൂ. എങ്കിലും പ്രിലിമിനറി റിപ്പോർട്ട്സ് വളരെ എൻകറേജിങ് ആണ്. ഈ ഡിവൈസസ് മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു ബെഞ്ച് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് എത്ര വർഷം ഇത് ഒരു പ്രോബ്ലം ഇല്ലാതെ വർക്ക് ചെയ്യുമെന്നുള്ളു. ഇപ്പോഴത്തെ ഡിവൈസ് എല്ലാം ബെഞ്ച് ടെസ്റ്റഡ് ഫോർ 10 years ആണ്. അപ്പോൾ 10 വർഷത്തേക്ക് ഇത് ഒരു പ്രോബ്ലം ഇല്ലാതെ വർക്ക് ചെയ്യും എന്നുള്ള ഗ്യാരണ്ടിയിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. പക്ഷേ വിത്ത് ടൈം നമുക്കിത് മാത്രം നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് എത്രത്തോളം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനേക്കാൾ എത്രത്തോളം ബെറ്റർ ആണെന്നുള്ളത് അന്നേരം ടൈം കൊണ്ട് മാത്രം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇനീഷ്യൽ റിസൾട്ട്സ് ഇറ്റ് ഇസ് നിയർലി ആസ് ഗുഡ് ആസ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് എന്നുള്ളതാണ് ഇനീഷ്യൽ അസംപ്ഷൻസ് നമ്മുടെ. ഓക്കെ ഡോക്ടർ, എപ്പോഴാണ് ഈ കൃത്രിമ ഹൃദയം വയ്ക്കേണ്ടി വരുന്നത്? പല ഹാർട്ട് ഫെയിലിയർ ആണ് ഇതിൻ്റെ മേജർ ഇൻഡിക്കേഷൻ. ഈ ഹാർട്ട് ഫെയിലിയർ പല കാരണങ്ങൾ കൊണ്ട് വരാം. അക്യൂട്ടായിട്ട് മുമ്പ് പറയത്തക്ക വലിയ അസുഖം ഉള്ളതായിട്ട് രോഗിക്ക് തോന്നാത്തൊരവസ്ഥയിൽ പെട്ടെന്നൊരു ഒരു അസുഖം വരുന്നു. അപ്പോൾ സഡനായിട്ട് അവർ അക്യൂട്ട് ഹാർട്ട് ഫെയിലറിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിൽ അവർ റിക്കവർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അക്യൂട്ട് ആ ഇവൻറ്റിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടൈഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഹാർട്ട് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യാം ടെമ്പററിയായിട്ട്. സോ ഇറ്റ് ഇസ് കോൾഡ് ഒരു ബ്രിഡ്ജ് ടു റിക്കവറി. അതായത് രോഗിയുടെ അസുഖം മാറിക്കഴിയുമ്പോൾ ഈ ഡിവൈസ് മാറ്റിക്കഴിഞ്ഞിട്ട് രോഗി ജനിച്ച പോലെ ജന്മനാ ഉള്ള ഹൃദയത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ബാക്കി ജീവിതം നയിക്കുക. ബ്രിഡ്ജ് ടു റിക്കവറി. പിന്നെ രണ്ടാമതായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഹൃദയ ഹാർട്ട് ഫെയിലിയർ ഒരു എൻഡ് സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രോഗികൾ പെട്ടെന്ന് അവരുടെ അസുഖം അവർ അക്യൂട്ടായിട്ട് അത് വേഴ്സൺ ചെയ്യുമ്പോൾ അവരെ ട്രാൻസ്പ്ലാന്റേഷൻ വരെ എത്തിക്കാൻ, ഒരു ഹാർട്ട് ഡോണർ ഹാർട്ട് അവൈലബിൾ ആകുന്നിടം വരെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഡിവൈസ് വെച്ചുകൊണ്ടിരുന്നത്. അതിന് പറയുന്നത് ബ്രിഡ്ജ് ടു ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ ഒരു ഡോണർ ഹാർട്ട് അവൈലബിൾ ആകുന്നിടം വരെ ഈ രോഗിയെ സപ്പോർട്ട് ചെയ്ത് അത് കഴിയുമ്പം ഈ രോഗിയുടെ നെയ്റ്റീവ് ഹാർട്ടും ഇംപ്ലാന്റും റിമൂവ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ഹാർട്ട് വെച്ചിട്ട് ആ രോഗിയെ ട്രീറ്റ് ചെയ്യുന്നു. മൂന്നാമതൊരു ഒരു കാറ്റഗറി, അത് പുതിയതായിട്ട് ഇവോൾവ് ചെയ്ത് വന്ന ഒരു കൺസെപ്റ്റാണ്. അത് ഡെസ്റ്റിനേഷൻ തെറപ്പി എന്ന് പറയാം. ഡെസ്റ്റിനേഷൻ തെറപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറില്ല. അപ്പോൾ അവരെ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിവൈസ് ഫിറ്റ് ചെയ്യുന്നു. ഈ ഡിവൈസ് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പം ആ ഡിവൈസ്
ആ രോഗിക്കടെ ജീവിതകാലം മുഴുവൻ ഈ ഡിവൈസ് ഫംഗ്ഷൻ ചെയ്യും. അങ്ങനെയുള്ളവരുടെ നമ്മൾ സാധാരണഗതിയിൽ ഒരു 3 to 5 years ഒക്കെ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ളവർക്കൊക്കെയാണ് നമ്മൾ ഈ ഡിവൈസസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ മൂന്ന് തരത്തിലുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ ബ്രിഡ്ജ് ടു റിക്കവറിയിലൊക്കെ എങ്ങനെയാണ്, അപ്പോൾ എത്ര നാളത്തേക്കായിരിക്കും ഇത് പ്രവർത്തിക്കുക? ഈ ബ്രിഡ്ജ് ടു റിക്കവറി അതും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഹാർട്ട് ഫെയിലർ ഉണ്ടാകുന്നത്. വൈറൽ മയോകാർഡൈറ്റിസ്, ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് വരാം, അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് കൊണ്ട് വരാം, അല്ലെങ്കിൽ വാൽവ് ഡിസീസ് കൊണ്ട് വരാം, അല്ലെങ്കിൽ മറ്റ് പല സിസ്റ്റമിക് ഇൽനെസ്സസ് കൊണ്ട് വരാം. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ രോഗി എത്ര നാൾ കൊണ്ട് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന നമ്മളൊരു എസ്റ്റിമേറ്റ് എടുത്തതിന് ശേഷം ആ ഒരു ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്ത് ഷോർട്ട് ടേം ഡിവൈസസ്, മീഡിയം ടേം ഡിവൈസസ്, ലോങ് ടേം ഡിവൈസസ് ഉണ്ട്. ഷോർട്ട് ടേം ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു 4 to 6 weeks, അതായത് ഒരു 28 to 40 days ലാസ്റ്റ് ചെയ്യുന്ന ഡിവൈസസ് വയ്ക്കും. പിന്നെ മീഡിയം ടേം ഡിവൈസസ്, അതായത് അപ് ടു എ ഇയർ നമ്മൾ ഘടിപ്പിക്കാറുണ്ട്. പിന്നെ ലോങ് ടേം ഡിവൈസസ് ലൈക്ക് ഡെസ്റ്റിനേഷൻ തെറപ്പി, അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ പുതിയതായിട്ടുള്ള ഫുള്ളി ഇംപ്ലാന്റബിൾ ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് ഇതിനെ നമ്മൾ ബ്രോഡായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ശസ്ത്രക്രിയ ഇത് ചെയ്യുന്ന പിടിവിക്കുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ഡിഫറൻ്റ് ആണോ? എല്ലാം ഡിഫറൻ്റ് ആണ്. കാരണം ഈ ഷോർട്ട് ടേം ഡിവൈസസ് പലതും ഫുള്ളി ഇംപ്ലാന്റബിൾ അല്ല. ഫുള്ളി ഇംപ്ലാന്റബിൾ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ നെഞ്ചിനകത്തോ വയറിനകത്തോ പൂർണ്ണമായിട്ട് ഘടിപ്പിക്കാൻ പറ്റാത്ത ഡിവൈസസ് ആയിരിക്കും. അപ്പം പാർട്ട് ഓഫ് ദ ഡിവൈസ് ചിലപ്പം രോഗിയുടെ ബോഡിക്കുള്ളിലും ബാക്കി ഭാഗങ്ങൾ ബോഡിക്ക് പുറത്തുമായിരിക്കും. അതൊരു കൺസോളിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. നേരെ മറിച്ച് ലോങ് ടേം ഡിവൈസസൊക്കെ ആണെങ്കിൽ മോറലെസ് കംപ്ലീറ്റ്ലി ഇംപ്ലാന്റബിൾ ആയിരിക്കും. അപ്പം ഈ ഡിവൈസിൻ്റെ ഒരു 99% ശരീരത്തിനകത്തും അതിന് സപ്ലൈ ചെയ്യാനുള്ള പവർ ലൈൻസും അതിൻ്റെ കൺട്രോൾ ലൈൻസും മാത്രമേ പേഷ്യൻ്റിൽ നിന്ന് പുറത്ത് വരുന്നുള്ളൂ. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഹലോ, ഇത് പിണറായി എന്ന് കണ്ണൂർ ജില്ലയിൽ പിണറായി തലശ്ശേരി. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ഞങ്ങൾക്ക് ഒരു കൊല്ലം മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു. ഒരു 2 ദിവസം ഓർമ്മയില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടന്നു, ബോധമില്ലാണ്ട്. അതെ. പിന്നെ ഒരാഴ്ച കിടന്നിട്ട് ഇപ്പം മരുന്ന് എടുക്കുന്നുണ്ട്. ഒരു കൊല്ലം ഡോക്ടർ പറഞ്ഞത്. ഒരു കൊല്ലം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞു, മരുന്ന് കഴിക്കുന്നു. ഒരു കൊല്ലം കഴിഞ്ഞു തുടർന്ന് പോണാ. ഒരു വർഷം തീർച്ചയായിട്ടും മരുന്ന് തുടരണം. കാരണം ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതുണ്ടായ കാരണങ്ങൾ വീണ്ടും തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം ഭാവിയിൽ വീണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാതിരിക്കാനും ആ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് ഹാർട്ട് മസിലിന് കൂടുതൽ ഡാമേജ് ഉണ്ടായിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കണം. പിന്നെ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുകയും വേണം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, പുക വലിയ പാടില്ല, മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം, അമിത കൊഴുപ്പുള്ള ആഹാരം കഴിക്കാതിരിക്കണം, റെഗുലർ എക്സസൈസ് ചെയ്യണം, ഇവ കാര്യങ്ങളെല്ലാം ചെയ്യണം. മരുന്നും കഴിക്കണം, തീർച്ചയായിട്ടും കഴിക്കണം. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.